എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയ ശ്രീകാന്തും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ബീച്ചിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ടുവന്ന മഹിമയും അതും ഭയങ്കര ടെൻഷനിൽ കാറ് നിർത്തുക. ഇതേ മധുവേട്ട, ഞാൻ പറഞ്ഞില്ലേ അവനും അവളും ഇതൊന്നും അവസാനിപ്പിക്കില്ല. അവളെ അവനെ മനഃപൂർവ്വ ആ രവിയുടെ മകനല്ലേ, മനഃപൂർവ്വം നമ്മുടെ മോളെ ഇതാക്കാൻ വേണ്ടി വന്നിരിക്കുക. എനിക്കത് മനസ്സിലായി. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് മധു ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മഹിമ? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അവനെ നമ്മൾ വാണിംഗ് ചെയ്തു. അവൻ്റെ ചേട്ടൻ വന്ന് മധുവേട്ടനെ തല്ലാനൊക്കെ നോക്കിയതല്ലേ. ഇപ്പം എന്തായി, അവരുടെ വീട്ടിൽ തന്നെ പോയി നമുക്ക് കാര്യങ്ങൾ പറയണം. എന്തായാലും ഞാൻ അവളെ പോയി രണ്ട് വർത്തമാനം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹിമ അങ്ങോട്ട് പോവാം. മഹിമ വേണ്ട, നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല. നമ്മുടെ മോള് നമ്മുടെ മെക്കെട്ട് കയറത്തേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് അവരുടെ കുടുംബത്തിൽ ചെന്ന് സംസാരിക്കുന്നതാ, ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും. ഹാ, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മധുവേട്ടാ. ദേ കണ്ടില്ലേ, പട്ട പകല് ബീച്ചിൽ നിന്നുകൊണ്ട് ഐസ്ക്രീമും കഴിക്കുന്നു. നമ്മുടെ മകൾക്ക് ഒരു തുള്ളി നാണം ഇല്ല. എന്ത് ചെയ്യാനാ, നമ്മുടെ മകളെ പറഞ്ഞാൽ മതിയല്ലോ. അവനെ പോലെയുള്ള ഒരുത്തനെയൊക്കെ തേടി പിടിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മഹിമയും വിളിച്ച് അവിടെ നിന്ന് പോവുക. ഈ സമയം വർഷയ ശ്രീകാന്തും സന്തോഷത്തോടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്, എനിക്കിഷ്ടമുള്ള ഫ്ലേവർ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ ശ്രീകാന്തേ. എടാ, ഞാനറിഞ്ഞില്ല ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഞാൻ കരുതി ഈ ലോകത്ത് കേട്ടോ ചോക്ലേറ്റിന് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. എന്നാൽ നിൻ്റെ ടേസ്റ്റും സൂപ്പറാ. ആ, അതന്നെ പറഞ്ഞത്. ചോക്ലേറ്റ് തിന്ന് കഴിയുമ്പോൾ കുറച്ച് എമ്മ മത്തടിക്കും, എന്നാൽ ഇതങ്ങനെയല്ല, ഇത് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതോടുകൂടെ നമ്മുടെ ശ്രീകാന്ത് വർഷം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ബാമ അങ്ങോട്ട് വരിക. ബാമ വന്നതും ചന്ദ്ര, ആഹാ ഇത് ആര് ബാമയോ? വാ വാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആ, നീ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായല്ലോ. എന്ത് പറയാനടി, എപ്പോഴും തിരക്ക്. അല്ല, എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? കടമെടുത്ത കാര്യമൊക്കെ കുടുംബക്കാർ മുഴുവനും അറിഞ്ഞൂന്ന് കേട്ടു. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ടടി. ആ രേവതി എന്ന് പറഞ്ഞൊരു തലതെറിച്ചവൾ ഇവിടെ ഉണ്ടല്ലോ, അവൾ കാരണം ബാക്കിയുള്ളവൻ്റെ സമാധാനം പോയത്. അവൾ ഒറ്റ ഒരുത്തിയാ എല്ലാത്തിനും കാരണം. എന്താടി, എന്താ ഉണ്ടായേ? ഹാ, ആ സച്ചി മേടിച്ച പൈസ അവള് പലിശ അടക്കാൻ വേണ്ടി വന്നപ്പോൾ ആ പലിശക്കാരൻ എന്നെ പൂട്ടിയിട്ടത് കണ്ട് അവള് സച്ചിയെയും രവിയേട്ടനെയും എല്ലാവരെയും വിവരം അറിയിച്ചു. എന്നിട്ട് ഞാൻ 17 ലക്ഷം രൂപ കടമെടുത്തത് മുഴുവനും ലോകം മുഴുവനും അറിയിച്ച മട്ടായി. അവസാനം എന്നെ ഇവിടെയുള്ളവർ പറയാത്ത വാക്കുകളില്ല. പിന്നെ എൻ്റെ മൂത്ത മരുമകളുണ്ടല്ലോ, പണക്കാരി മരുമകൾ ശ്രുതി, അവൾ കാരണം ഞാൻ രക്ഷപ്പെട്ടത്. ആഹാ, അവളെന്ത് ചെയ്തു? ആ, ശ്രുതിയാണ് 17 ലക്ഷം രൂപ അവളുടെ അച്ഛനോട് ചോദിച്ച് എനിക്ക് അയച്ചു വിട്ടത്, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് വീട് തിരിച്ചു മേടിച്ചു. ആണോ, സത്യമാണ് ഈ പറയുന്നത്? അതെ, വീടിൻ്റെ ആധാരം തിരിച്ചു മേടിച്ചു, ഇല്ലെങ്കിൽ വീടും പറമ്പും ഞങ്ങളുടെ ഇന്ന് നഷ്ടപ്പെടുമായിരുന്നു. ഹോ, എന്നാലും നീ ഒരു ഭാഗ്യവതിയാണ് ചന്ദ്രേ, ശ്രുതിയോ ആയിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതേ രേവതിയായിരുന്നെങ്കിൽ നിനക്ക് പറ്റുമായിരുന്നോ രേവതിയെ കൊണ്ട് മേടിക്കാൻ? ആ, അത് പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനെയും നല്ലൊരു പെണ്ണിനെ പിടിച്ച് കെട്ടിക്കാൻ, നല്ലൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ. ഇല്ലെങ്കിലേ രേവതിയുടെ അനിയത്തി നിൻ്റെ മരുമകളായിട്ട് ഇങ്ങോട്ട് കയറി വരും. പിന്നെ ഈ വീട്ടിൽ ശ്രുതി മാത്രമേ ഉണ്ടാവുള്ളൂ പണക്കാരിയായിട്ട്. ഹാ, രണ്ട് പെൺമക്കളും ഒരു ഇതും ഇല്ലാണ്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഞാൻ പറഞ്ഞത് സത്യമാ. അന്ന് ഞാൻ കണ്ടതാ ശ്രീകാന്തിൻ്റെ പിന്നാലെ ഇരുന്ന് പൂക്കൂടയുമായിട്ട് രേവതിയുടെ അനിയത്തി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേവവും അവനും ഒന്നിച്ചാലേ പിന്നെ നിൻ്റെ കാര്യം കഷ്ടത്തിലാവും. ഹാ, അതുകൊണ്ട് ദേ നന്നായിട്ട് സൂക്ഷിച്ചോ മോളെ. നിൻ്റെ മകനെ കൊണ്ട് നല്ലൊരു കല്യാണം കഴിപ്പിക്കും, ഇല്ലെങ്കിൽ പണി കിട്ടും. എന്തൊക്കെയായാലും അവനും നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ളതല്ലേ, നന്നായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൻ നല്ല റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് നല്ല കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവനെ കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ അവൻ നിൻ്റെ കൈവിട്ട് പോകും. എടി ബാമേ, നീ പറയുന്നതൊക്കെ സത്യമാണോ? എടി, അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ കണ്ടോ? ഉറപ്പായിട്ടും അവളെ അവൻ ആ രേവതിയുടെ അനിയത്തിലൂടെ ചുറ്റിക്കറങ്ങിയോ? അയ്യോ, ഞാൻ പറയുന്ന സത്യമാ. ഞാൻ എന്തിനാ നുണ പറയുന്നേ? എനിക്ക് നുണ പറയേണ്ട ഒരാവശ്യമില്ലല്ലോ, ഞാൻ പറയുന്ന സത്യമാന്നേ. എന്തൊക്കെയായാലും ദേ നിൻ്റെ മകൻ ആ കൈവിട്ട് പോകാതെ സൂക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ അങ്ങ് പോവുക. ബാമ പോയി കഴിഞ്ഞതും ചന്ദ്രയ്ക്കാകെ ടെൻഷനായി. ഈശ്വര, എൻ്റെ മകൻ എൻ്റെ കൈവിട്ട് പോയാൽ എനിക്ക് പണി കിട്ടും. സുധിയെപ്പോലെ തന്നെ ശ്രീകാന്തും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണം, എന്നാലേ സമാധാനം ഉണ്ടാവും. അത് മാത്രമല്ല, രേവതിയെ പോലെ ഒരുത്തിയാണെങ്കിൽ മനുഷ്യന് ഒരു സമാധാനമില്ല, വരുമാനം ഇല്ലാണ്ടാവും. ആ, എന്തായാലും പണം കായ്ക്കുന്ന മരങ്ങളായിരിക്കണം മരുമക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ചന്ദ്ര. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതിയോടും സുധിയോടൊക്കെ. ആ,
എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ രവിയേട്ടനെ റിട്ടയർഡായത് നന്നായി, ഇല്ലെങ്കിലേ മക്കളെ ഇതുപോലെ ആരെങ്കിലും കൊണ്ടു ചെന്ന് വണ്ടി ഇടിക്കും. അങ്ങനെ ഇടിച്ചു കഴിയുമ്പോൾ ഇടിച്ചു കഴിഞ്ഞാലേ ആ കുടുംബത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ എൻ്റെ രവിയേട്ടനെ ആ പെൺകുട്ടിയെ എൻ്റെ ശ്രീകാന്തിനെ കൊണ്ട് കെട്ടിച്ചു തന്നെയിരുന്നു. അതുകൊണ്ട് ഇങ്ങേര് റിട്ടയർഡായത് നന്നായി. അത് കേട്ടുകൊണ്ട് വന്ന സച്ചിക്ക് കലി കയറുക, അതെ നിങ്ങളെപ്പോലെ ദുഷ്ട മനസ്സുള്ള ഒരാളല്ല എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛന് നല്ല മനസ്സാണ്. അതുകൊണ്ടാണ് ശ്രീ രേവതിയുടെ അച്ഛൻ അച്ഛൻ്റെ വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ നല്ലതിന് നല്ല ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി ആ രേവതിയെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുന്നത്. എന്തായാലും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇതിനേക്കാളും നല്ലൊരു ബന്ധം കിട്ടിയെന്നായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന എന്താ, രേവതിക്ക് പണം ഇല്ലാത്തതുകൊണ്ട് നല്ല ബന്ധം കിട്ടില്ലെന്നാണോ? ദേ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊന്നേ പറയൂ, രേവതിയെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം. രേവതിയെപ്പോലെ ഒരു മരുമകളെ കിട്ടുന്നതിൽ നിങ്ങൾ പുണ്യം ചെയ്യണം. പിന്നെ കാലണക്കി വകയില്ലാത്ത ഇവളെ കിട്ടിയതിലാണോ ഞാൻ പുണ്യം ചെയ്യേണ്ടത്? നോക്കടാ എൻ്റെ മരുമകളിരിക്കുന്ന ശ്രുതി മലേഷ്യക്കാരൻ്റെ അച്ഛൻ്റെ മോളാ. എത്ര പണം ഉണ്ടെന്നറിയോ? മോൾ ഇവിടെ നിന്ന് ഒരു ഫോണ് വിളിച്ചാൽ മതി, അപ്പം അവിടെ നിന്ന് പണം ഇങ്ങനെ ഒഴുകി വരും. ഓ പിന്നെ ഇവളും അതുകൊണ്ടായിരിക്കും പൗഡറും പൂശി നടക്കുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ രേവതിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ അച്ഛൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, അച്ഛൻ്റെ ബസ് ഇടിച്ച് രേവതിയുടെ അച്ഛൻ മരിച്ചു എന്നും പറഞ്ഞ് ആ ഈ പാവത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലേ ഇവൾക്ക് ഇതിനേലും നല്ലൊരു ബന്ധം കിട്ടിയാനായിരുന്നു. അതെ ഇത് എൻ്റെ പെണ്ണ, എൻ്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഇവളെപ്പോലൊരു പെണ്ണിനെ കിട്ടാനേ ആണുങ്ങൾ കാത്തിരിക്കുക, ഇവളെപ്പോലൊരു ഭാര്യയെ കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യണം. ആ എന്താ എന്താ സംശയം? എനിക്ക് ഒരു സംശയവും ഇവളെൻ്റെ പുണ്യമാണ്. ഇവളെപ്പോലെ ഒരു പെൺകുട്ടികളെ കണ്ടാലേ കൊത്തിക്കൊണ്ട് പോവും ആണുങ്ങൾ എന്നും പറയണം. അത് കേട്ടതും രേവതിയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞ് രേവതി സച്ചിയെ ഒന്ന് നോക്കി. അതെ അത്രയും പ്രശ്നത്തിനിടയിലും തന്നെ ചേർത്ത് പിടിച്ച സച്ചിയുടെ മുഖത്ത് നോക്കി രേവതിക്ക് നല്ല നന്ദി പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ വെച്ച് പറ്റില്ലല്ലോ. ഈ സമയം രവിക്ക് സന്തോഷമായി. നന്നായി മോനെ, എൻ്റെ മനസ്സിൽ ഒരേ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കരുതിയതുപോലെ നീ രേവതിയെ സന്തോഷമായിട്ട് കൊണ്ട് നടക്കില്ലയോ എന്നുള്ളൊരു സങ്കടം. എന്നാൽ ഇപ്പം എനിക്ക് ആ സങ്കടം മാറി, എനിക്ക് വിശ്വാസമായി. ഏതൊരവസ്ഥയിലും ഏതൊരു പ്രശ്നത്തിലും നീ രേവതിയെ വിട്ടുകൊടുക്കില്ല എന്ന്, നിൻ്റെ അമ്മയുടെ മുൻപിലാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലാണെങ്കിലും നീ രേവതിയെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി മോനെ. അതുകൊണ്ട് ഞാൻ സന്തോഷം. ഓ പിന്നെ ഇവളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട, നിങ്ങളെപ്പോലെ ദുഷ്ട മനസ്സുള്ള ആളൊന്നുമല്ല എൻ്റെ ഭാര്യ, അവൾക്ക് നല്ല മനസ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇവിടെ ഇങ്ങനെ നിന്ന് വായിട്ടളച്ചോണ്ടിരിക്കുന്നത്. ഇതേ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിലേ എന്തിന് ഈ പൗഡർ ഇട്ടത്തി ആയിരുന്നെങ്കിലേ. അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര കലി കയറുക. ഈ സമയം ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തുറച്ചു നോക്കുവോ സച്ചിയെ, നിങ്ങൾ നോക്കി പഠിപ്പിക്കുമെന്ന് വേണ്ട, ഞാൻ പറഞ്ഞ സത്യമാ, എൻ്റെ രേവതി ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നേ, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ രേവതിയെ ഇവിടെ നിന്ന് ആട്ടി പായിച്ചതന്നെയിരുന്നു. വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ എന്തിന് ദേ ഈ പൗഡർ ഇട്ടത്തി, ഞാൻ പറഞ്ഞല്ലോ ഈ പൗഡർ ഇട്ടത്തി ആയിരുന്നെങ്കിലേ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. ദേ സച്ചി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്ക്, വെറുതെ എന്തിനാ എന്നെ ഇടയിലേക്ക് വലിച്ചഴിക്കുന്നേ? ഞാൻ വലിച്ചഴിച്ചൊന്നുമല്ല. ആ ഇവർക്ക് കാര്യം നിങ്ങളെയല്ലേ, നിങ്ങളും ദേ നിങ്ങളുടെ ഈ ഭർത്താവിനെ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണണം, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആപത്ത് സമയത്ത് ചിലപ്പോൾ പണം ഇല്ലാത്തവരെ ഉണ്ടാവുള്ളൂ സഹായിക്കാനായിട്ട്. മോനെ വേണ്ടടാ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നീ പൊയ്ക്കോ എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ ഒരു സച്ചിയും ഇണ്ടാതിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൾക്കൊന്നും ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? ആ അത് ശരിയാച്ചാ. എന്തായാലും ഞാൻ ഡ്രൈവിങ്ങിന് പോവാം. രേവതി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഉടനെ ഒരു ഫോൺ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ ഓടിയെത്താം. ശരി സച്ചിയേട്ടാ എന്നും പറയണം. അങ്ങനെ സച്ചി പോയതും രേവതിയും പുറത്തേക്ക് പോവുക. അവൻ പറയുന്നൊന്നും കാര്യമൊക്കെ ഉണ്ട് മോളെ, കാലണക്കി വകയില്ലാത്തവളാ, അവളെയൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ശ്രീകാന്തിന് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം രവിയേട്ടാ, ശ്രീകാന്തിന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവൻ്റെ കല്യാണം നടത്തണം. നല്ല പണമുള്ള വീട്ടിലെ പെണ്ണായിരിക്കണം. ആ പണക്കാരി പെണ്ണുങ്ങളെയാണ് എനിക്കിഷ്ടം. അത് കേട്ടതും എൻ്റെ ചന്ദ്രെ, പണത്തിനോടുള്ള നിൻ്റെ ആർത്തി അങ്ങ് അവസാനിപ്പിക്കും. ഒരു ഭൂമി കുലുങ്ങിയാലോ ഇല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടിയാലോ തീരാവുന്നതേ ഉള്ളൂ ഈ പണവും പദവിയൊക്കെ. എപ്പോഴും സ്നേഹിക്കാനുള്ള മനസ്സ് മതി രേവതി മോളെ പോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കാം.
അപ്പോൾ പണവും പദവിയും ഒക്കെ തന്നെത്താനേ അങ്ങ് വന്നോളും. ഒന്ന് പോകാം രവിയേട്ട, എനിക്ക് ഈ ഡയലോഗൊന്നും കേൾക്കണ്ട, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, രവിയേട്ടൻ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ശ്രുതിയെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളൊക്കെ എന്ന് നന്നാവോ ആവോ. ഈ സമയം നമ്മുടെ സച്ചി രേവതിയോട് എന്നാൽ പോയിട്ട് വരട്ടെ രേവതി, പോയിട്ട് വാ സച്ചി ചേട്ടാ. താങ്ക്സ്. എന്തിനാ നീ എന്നോട് താങ്ക്സ് പറയുന്നത്? എന്നെ അവരുടെ മുൻപിൽ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ചില്ലേ, അതിന് എന്നെ എന്തായാലും നിങ്ങൾ മാറ്റി നിർത്തിയില്ലല്ലോ. ചേർത്ത് പിടിച്ച് അവരോട് പറഞ്ഞില്ലേ എന്നെപ്പോലൊരു പെൺകുട്ടിയെ ആരും കൊത്തിക്കൊണ്ടു പോകുന്നു, അതുകൊണ്ട് താങ്ക്സ് പറഞ്ഞതാ. ആ ശരി ശരി, എന്നാൽ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ്. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.